Radiolime News Update. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രജ്നിബിൻ. യുകെയിലെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരി 8 മുതൽ വരുത്തിയ ഇളവുകൾ പ്രകാരം കെയർ അസിസ്റ്റന്റിൽ നിന്നും നഴ്സായി മാറിയ ആദ്യ വ്യക്തി എന്ന നേട്ടത്തിന് ഉടമയായിരിക്കുകയാണ് മലയാളിയായ ജൂബി റജി. ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ ഭൂരിപക്ഷമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയത്തിൽ നഴ്സിംഗ് പഠനം നടത്തിയ യുകെയിലെ കെയറർമാർക്കുൾപ്പെടെ രജിസ്ട്രേഷൻ അപേക്ഷിക്കാൻ കഴിയും വിധമായിരുന്നു യുകെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ നിബന്ധനകളിൽ മാറ്റങ്ങൾ വരുത്തിയത്. ഇംഗ്ലീഷ് ഭാഷയിലുള്ള പ്രാവീണ്യം നിലവാരമുള്ളതും നല്ലതുമാണെന്ന വിവരങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ഫ്രം എംപ്ലോയർ സാക്ഷ്യപത്രമാണ് ജൂബിക്ക് വേണ്ടി NMC ലഭിച്ചത്. ഇതിന് പ്രകാരമാണ് കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയും UK സ്റ്റോക്ക് ഓൺ ട്രെൻഡിൽ കെയർ അസിസ്റ്റന്റുമായ ജൂബി നഴ്സായത്. ശ്വാസകോശ സംബന്ധമായ അണുബാധയെ തുടർന്ന് ഫ്രാൻസിസ് പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെ പ്രതിവാര പൊതുസദസ്സിനു ശേഷം അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് പരിശോധനകൾക്കായി റോമിലെ ജെമലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശ്വാസകോശ സംബന്ധമായ സങ്കീർണതകൾ പരിശോധിക്കുന്നതിനായി അദ്ദേഹത്തെ CT സ്കാനിന് വിധേയരാക്കിയെങ്കിലും ഫലങ്ങൾ നെഗറ്റീവായിരുന്നുവെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്. എങ്കിലും ഏതാനും ദിവസങ്ങൾ ആശുപത്രിയിൽ കഴിയേണ്ടി വരുമെന്ന് ഇന്നലെ വൈകിട്ട് വത്തിക്കാൻ അധികൃതർ അറിയിച്ചു. അസുഖത്തെ തുടർന്ന് 20 അദ്ദേഹത്തിന്റെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു. ഏകദേശം 5000 അഭയാർത്ഥികൾക്ക് UKയിൽ വിവിധയിടങ്ങളിലായി താമസമൊരുക്കാൻ ഋഷി സുനക് ഒരുക്കിയ പദ്ധതിക്ക് തുടക്കത്തിലെ തിരിച്ചടി. ലോക്കൽ കൗൺസിലുകളും തദ്ദേശവാസികളും ഈ തീരുമാനത്തിനെതിരെ ശക്തമായ രംഗത്തെത്തിയിരിക്കുകയാണ്. ഭരണകക്ഷിയായ കൺസർവേറ്റീവ് പാർട്ടി ഭരിക്കുന്ന ഒരു കൗൺസിൽ ഹോം ഡിപ്പാർട്ട്മെന്റിന്റെ ഈ തീരുമാനത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഇനി നാട്ടിലെ വാർത്തകൾ. സ്ത്രീകളുടെ വിവാഹത്തിനുള്ള കുറഞ്ഞ പ്രായപരിധി 21 കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന നിയമഭേദഗതിയെ എതിർത്തുകൊണ്ട് കേരളത്തിന്റെ കത്ത്. വിവാഹപ്രായം ഉയർത്തുന്നതിനെക്കുറിച്ച് അഭിപ്രായം അറിയിക്കാൻ കേന്ദ്ര വനിതാ കമ്മീഷനാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിനോട് നിർദ്ദേശിച്ചത്. വിഷയം CPMൽ ചർച്ച ചെയ്ത ശേഷം സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നിലപാട് കമ്മീഷനെ അറിയിക്കുകയായിരുന്നു. ദേശീയതലത്തിൽ കോൺഗ്രസ്, CPM, CPI, മുസ്ലിം ലീഗ് തുടങ്ങിയ കക്ഷികൾ നിയമഭേദഗതിയെ എതിർക്കുന്നുണ്ട്. 2021 ഡിസംബറിൽ ലോക്സഭയിൽ സ്മൃതി ഇറാനി അവതരിപ്പിച്ച ബിൽ പാർലമെന്ററി സ്ഥിരം സമിതിയുടെ പരിശോധനയ്ക്ക് വിടുകയായിരുന്നു. ഇത് തിരികെയെത്തി ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കിയാലേ നിയമമാവുകയുള്ളൂ. 18 വോട്ട് ചെയ്യാനാകുന്ന പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ 21 വരെ കാത്തിരിക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്ന് കത്തിൽ പറയുന്നു. പോക്സോ നിയമം അനുസരിച്ചുള്ള സമ്മതപ്രകാരമുള്ള ശാരീരിക ബന്ധത്തിന് 18 കഴിഞ്ഞവർക്ക് തടസ്സമില്ലെന്നതും കൂട്ടത്തിൽ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക തീർക്കാതെ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് മരുന്ന് നൽകാനാകില്ലെന്ന് കമ്പനികൾ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികൾക്ക് മരുന്ന് വിതരണം ചെയ്യേണ്ട KMSCL ഏപ്രിലിൽ തുടങ്ങേണ്ടിയിരുന്ന 409 അവശ്യ മരുന്നുകളുടെയും 149 വിദഗ്ധ ഔഷധങ്ങളുടെയും സംഭരണം ഇതോടെ ആശങ്കയിലായി. അവശ്യമരുന്നിനത്തിൽ 313 രൂപയും കാരുണ്യ ഫാർമസിയിൽ നിന്നും 351 ഉൾപ്പെടെ 464 രൂപയുടെ കുടിശ്ശിക തീർക്കുകയോ ധാരണയിലെത്തുകയോ ചെയ്യാതെ കമ്പനികളുമായി കരാറിൽ ഏർപ്പെടാൻ പോലും സാധിക്കാത്ത സ്ഥിതിയാണ് കോർപ്പറേഷൻ. 2 മുമ്പ് ചുമതലയേറ്റ MD കെ ജീവൻ ബാബുവിന്റെ ചുമലിലാണ് ഈ ഭാരം. ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ ആദ്യ ഗഡു നാളെ പ്രൊവിഡന്റ് ഫണ്ടിൽ ലയിപ്പിക്കുമെന്ന സർക്കാരിന്റെ ഉറപ്പ് പാടായി. സാമ്പത്തിക സ്ഥിതി കണക്കിലെടുത്ത് ലയിപ്പിക്കൽ അനിശ്ചിതമായി നീട്ടിവെക്കുകയാണെന്ന് ധനവകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു. ശമ്പള കമ്മീഷൻ ശുപാർശ പ്രകാരം 2019 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് 2021 ഏപ്രിൽ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ശമ്പളം വർദ്ധിപ്പിച്ചത്. 2019 ജൂലൈ മുതൽ 2021 മാർച്ച് വരെയുള്ള കുടിശ്ശിക 2023-24 വർഷങ്ങളിൽ April 1 October 1 4 തുല്യ ഗഡുക്കളായി PFൽ ലയിപ്പിക്കുമെന്നായിരുന്നു സർക്കാർ വാഗ്ദാനം. ഇതനുസരിച്ചുള്ള ആദ്യ ഗഡുവാണ് നാളെ കിട്ടേണ്ടിയിരുന്നത്. ഇനി കായിക വാർത്തകൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസ് കപ്പുയർത്തുമെന്ന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ മൈക്കൻ വോഗന്റെ പ്രവചനം. IPL 2023 സീസൺ തുടങ്ങാനിരിക്കെയാണ് ട്വിറ്ററിൽ മൈക്കൻ വോഗൻ പ്രവചനം നടത്തിയത്. IPLന്റെ ആരംഭത്തിനായി ഇനിയും കാത്തിരിക്കാൻ വയ്യ. ഇത് രാജസ്ഥാൻ റോയൽസിന്റെ വർഷമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. മെയ് അവസാനം അവർ കപ്പുയർത്തും. മൈക്കൽ വോഗൻ ട്വിറ്ററിൽ ഇങ്ങനെയാണ് കുറിച്ചത്. 2008 IPL ചാമ്പ്യന്മാരായ രാജസ്ഥാന് പിന്നീട് കിരീടം നേടാനായിട്ടില്ല. കഴിഞ്ഞ തവണ സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ ഫൈനലിലെത്തിയെങ്കിലും ഹർദിക് പാണ്ഡ്യയുടെ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോറ്റു. ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തോൽപ്പിച്ചാണ് രാജസ്ഥാൻ ഫൈനൽ കളിച്ചത്. April 2 സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയാണ് രാജസ്ഥാന്റെ ആദ്യ പോരാട്ടം. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 101.88 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. റേഡിയോ ലൈം.